ഒമാനിലെ വാർത്തകളും വിശേഷങ്ങളും വേഗത്തിൽ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ കൂടി ഇനേബിൾ ചെയ്യാൻ മറക്കണ്ട. നമസ്കാരം. ഒമാൻ മലയാളീസ് യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പ്രവാസികളുടെ സംശയങ്ങളും നിയമപരമായ മറുപടികളും അവതരിപ്പിക്കുന്നത് സാദത്ത്. ഒമാനിലെ NOC സംബന്ധമായ സംശയം ഇന്ന് ചോദിച്ചിരിക്കുന്നത് അൽഖുവേറിൽ നിന്നും മുഹമ്മദ് ഷക്കീൽ. 2021 January 1 മുതൽ ഒമാനിൽ നിലവിലുള്ള തൊഴിലിൽ നിന്ന് മറ്റൊന്നിലേക്ക് മാറാൻ NOC വേണമെന്ന നിബന്ധന ഒഴിവാക്കിയല്ലോ. വ്യത്യസ്ത രീതിയിലാണ് പലരും ഇതിനെ വ്യാഖ്യാനിക്കുന്നത്. തൊഴിൽ കരാർ പൂർത്തീകരിച്ചാലോ, ടെർമിനേഷൻ വഴിയോ, രാജി വഴിയോ എങ്ങനെയാണ് തൊഴിൽ മാറാൻ കഴിയുക? പഴയ തൊഴിലുടമയാണോ കരാർ ഉണ്ടാക്കേണ്ടത്? എന്നിങ്ങനെ നിരവധി സംശയങ്ങൾ നിലനിൽക്കുകയാണ്. ഞാൻ നിലവിൽ മസ്കറ്റിലെ ഒരു കമ്പനിയിൽ ജോലി ചെയ്യുന്നു. എനിക്ക് ഇപ്പോഴത്തെ കമ്പനിയിൽ നിന്നും രാജിവെച്ച് മറ്റൊരു കമ്പനിയിലേക്ക് പോകാൻ കഴിയുമോ? പലരോടും അന്വേഷിച്ചെങ്കിലും തൃപ്തികരമായ മറുപടി എനിക്ക് ലഭിച്ചില്ല. ഇത് എങ്ങനെയാണെന്നൊന്ന് വിശദീകരിക്കാമോ? 2021 January 1 മുതൽ ഒമാനിലെ NOC നിയമത്തിൽ ഒരുപാട് മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. വിദേശികളുടെ താമസ നിയമത്തിലെ വകുപ്പ് 24 മാറ്റം വരുത്തിയത്. പഴയ നിയമപ്രകാരം വിദേശിക്ക് കരാർ കാലാവധി പൂർത്തിയാക്കിയാലും ഇല്ലെങ്കിലും ഒരു തൊഴിലിൽ നിന്ന് മറ്റൊന്നിലേക്ക് മാറുന്നതിന് നിലവിലുള്ള തൊഴിലുടമയുടെ NOC ആവശ്യമായിരുന്നു. അല്ലാത്ത പക്ഷം 2 വിലക്കിന് ശേഷമാണ് പുതിയ വിസയിൽ വരാൻ സാധിച്ചിരുന്നത്. സർക്കാരിൻ്റെ പുതിയ തീരുമാനപ്രകാരം ഈ NOC നിബന്ധന ഒഴിവാക്കിയിട്ടുണ്ട്. NOCയുടെ പുതിയ നിയമം നടപ്പായിട്ട് ഏകദേശം 10 മാത്രമാണ് കഴിഞ്ഞത്. വിദേശിയുടെ നിലവിലുള്ള തൊഴിൽ കരാർ പൂർത്തീകരിച്ചതിൻ്റെയോ അവസാനിപ്പിച്ചതിൻ്റെയോ രേഖകളും പുതിയ തൊഴിലുടമയും തൊഴിലാളിയും തമ്മിലുള്ള കരാറിന് ബന്ധപ്പെട്ട അതോറിറ്റിയുടെ അംഗീകാരം ലഭിച്ചതിൻ്റെയോ തെളിവടക്കം ഹാജരാക്കിയാൽ NOC ഇല്ലാതെ പുതിയ കരാറിലേക്ക് മാറാം. പുതിയ തൊഴിലുടമയ്ക്ക് വിദേശികളെ റിക്രൂട്ട് ചെയ്യുന്നതിനുള്ള ലൈസൻസ് ഉണ്ടായിരിക്കണം. തൊഴിൽ മന്ത്രാലയം നിർദ്ദേശിക്കുന്ന തരത്തിലുള്ള നിയന്ത്രണങ്ങൾക്കനുസരിച്ചായിരിക്കും പുതിയ തൊഴിലുടമയുമായുള്ള കരാറിൻ്റെ അംഗീകാരം. മന്ത്രാലയം നിർദ്ദേശിക്കുന്ന അനുപാതത്തിലുള്ള സ്വദേശി തൊഴിലാളികളുടെ നിയമനം അടക്കമുള്ളവ കമ്പനികൾ പൂർത്തീകരിക്കണം. വിദേശ തൊഴിലാളികളുടെ സേവനം ആവശ്യമായി വരുന്ന മേഖലകൾ കണക്കിലെടുത്ത് ആവശ്യാനുസരണം മാത്രമായിരിക്കും ഇത്തരത്തിൽ വിസ അനുവദിക്കപ്പെടുക. ഒരു കാര്യം വ്യക്തമായി പറയാനുള്ളത്, തൊഴിൽ കരാറിൻ്റെ പൂർത്തീകരണവും റദ്ദാക്കലും എങ്ങനെയെന്നുള്ളതാണ്. പ്രധാനമായും നിലവിലുള്ള തൊഴിൽ കരാറിൻ്റെ പൂർത്തീകരണം വഴിയും ടെർമിനേഷൻ, റെസിഗ്നേഷൻ എന്നിവ വഴിയുമാണ് തൊഴിൽ കരാർ അവസാനിക്കുക. തൊഴിൽ മാറ്റം തൊഴിൽ കരാറിൻ്റെ കാലാവധി പൂർത്തീകരണവുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്, മറിച്ച് വിസ കാലാവധിയുമായിട്ടല്ലെന്ന് അധികൃതർ വ്യക്തമാക്കിയിട്ടുണ്ട്. ഉദാഹരണത്തിന്, ചില കമ്പനികൾക്ക് ജോലിയുടെ സ്വഭാവം അനുസരിച്ച് 3 മുതൽ 12 വരെ നീളുന്ന തൊഴിൽ കരാറുകൾ നിലവിലുണ്ട്. ഇത്തരത്തിൽ കരാറിൽ ഏർപ്പെടുന്ന തൊഴിലാളികൾക്ക് കാലാവധി പൂർത്തീകരിക്കുന്ന മുറയ്ക്ക് വിസ കാലാവധി തീരുന്നതുവരെ കാത്തു നിൽക്കാതെ തന്നെ മറ്റു തൊഴിലുടമയുടെ കീഴിലേക്ക് മാറാം. ടെർമിനേഷനും രാജിയുമാണ് തൊഴിൽ കരാർ റദ്ദാക്കപ്പെടുന്ന മറ്റു കാര്യങ്ങൾ. പല കമ്പനികളും ബാധ്യതകൾ കുറയ്ക്കുന്നതിൻ്റെ ഭാഗമായും കമ്പനി ലിക്വിഡേഷൻ്റെ ഭാഗമായുമൊക്കെ തൊഴിലാളികളെ പിരിച്ചുവിടാറുണ്ട്. ഈ രീതിയിൽ പിരിച്ചുവിടപ്പെട്ടവർ അതിൻ്റെ രേഖകൾ തൊഴിൽ കരാറിൻ്റെയും മറ്റു അനുബന്ധ രേഖകളുടെയും കൂടെ ഹാജരാക്കണം. തൊഴിലാളികളുടെ ഭാഗത്തു നിന്നുണ്ടായ നിയമവിരുദ്ധമായ കാര്യങ്ങൾക്ക് പിരിച്ചുവിടപ്പെട്ടവർക്ക് NOC നിയമത്തിൻ്റെ ആനുകൂല്യം ലഭിക്കില്ല. തൊഴിൽ കാലാവധി പൂർത്തീകരിക്കുന്നതിന് മുമ്പുള്ള നിയമാനുസൃത നോട്ടീസ് പീരീഡ് കണക്കാക്കി തൊഴിലുടമയ്ക്ക് നോട്ടീസ് നൽകുക വഴി കരാർ അവസാനിപ്പിക്കാം. ഇത്തരം നോട്ടീസ് നൽകുന്നത് വഴി തൊഴിൽ കരാർ അവസാനിപ്പിക്കാനുള്ള തൊഴിലാളിയുടെ തീരുമാനം തൊഴിലുടമയെ അറിയിക്കാം. റെസിഗ്നേഷൻ്റെ കാര്യത്തിലായാലും ഇത്തരത്തിൽ നിയമാനുസൃത കാലാവധി കണക്കാക്കിയുള്ള നോട്ടീസ് നൽകിയതിനാലായാലും തൊഴിലുടമയിൽ നിന്നുള്ള അംഗീകാരം ആവശ്യമാണ്. ഇപ്പോഴുള്ള നിയമത്തിൻ്റെ ആനുകൂല്യത്തിൽ പുതിയ തൊഴിലിലേക്ക് മാറുന്നവർ നിലവിലുള്ള കമ്പനിയുമായി ബന്ധപ്പെട്ട തൊഴിൽ രഹസ്യങ്ങൾ ചോർന്നു പോകാതിരിക്കുവാൻ അമേരിക്ക അടക്കമുള്ള പല രാജ്യങ്ങളുടെയും വ്യവസ്ഥകൾ പിന്തുടരുന്നുണ്ട്. രഹസ്യങ്ങൾ വെളിപ്പെടുത്തുന്നതിനെ തടയുന്ന നിയമപരമായ കരാർ, അതായത് നോൺ ഡിസ്ക്ലോഷർ എഗ്രിമെൻ്റ് തയ്യാറാക്കാൻ തൊഴിലുടമയ്ക്ക് സാധിക്കും എന്നതാണ് നിയമത്തിലെ മറ്റൊരു പ്രധാന വസ്തുത. നിലവിലുള്ള കമ്പനിയുമായി നേരിട്ട് മത്സരത്തിലുള്ള മറ്റ് കമ്പനികളിലേക്ക് ജീവനക്കാരൻ മാറാനുള്ള സാധ്യത മുൻകൂട്ടി കണ്ട് നോൺ കോമ്പറ്റീഷൻ എഗ്രിമെൻ്റ് തയ്യാറാക്കാനും തൊഴിലുടമയ്ക്ക് അനുവാദമുണ്ട്. ഇതുവഴി കരാർ കാലാവധിക്ക് ശേഷം ജീവനക്കാരൻ നേരിട്ട് മത്സരമുള്ള കമ്പനികളിലേക്ക് പോകുന്നില്ലെന്ന് ഉറപ്പാക്കാൻ തൊഴിലുടമയ്ക്ക് സാധിക്കും. തൊഴിൽ കരാറിൽ നോട്ടിഫിക്കേഷൻ ക്ലോസോ കോമ്പൻസേഷൻ ക്ലോസോ ഉൾപ്പെടുത്തി തൊഴിലാളികളുടെ അനവസരത്തിലുള്ള പിരിഞ്ഞുപോക്കൽ ഇല്ലാതാക്കാനും കഴിയും.